ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് കൊടികുത്തിമല നമുക്ക് പോയ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. ഈ കൊടികുത്തിമല എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ എന്ന് മണ്ണാർക്കാട് വഴി അമ്മിൻകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടികുത്തിമല ഉള്ളത്. അപ്പോൾ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ കൊടികുത്തിമല മുഴുവനായിട്ട് കയറിയിട്ടില്ല. പകുതി വെച്ച് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നേരത്തെ തന്നെ പോകാമെന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിന്നൂസ് നമുക്കൊന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ അടുത്തുള്ള സ്ഥലമാണല്ലോ ഇത്, അവിടം വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടായതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3:45 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക 8 മുതൽ 4:30 ടിക്കറ്റ് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് കൊടുകുത്തിമലമക്ക് 1 ദൂരമാണ് നടക്കാനുള്ളത്. 1.25 km ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 വന്നിക്കാണേലൊക്കെ പറ്റിയിരുന്നു, പക്ഷേ ഞങ്ങൾ 4:35 ആയിക്കുന്നു വീട്ടിൽ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഏതായാലും വന്നതല്ല. അപ്പോൾ ഇവിടുന്ന് ഒരു സർബത്തും കുട്ടികൾക്ക് ലേസ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ പിന്നെ നേരെ ഹിൽ ടോപ്പിൽ ഇറങ്ങിട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഹിന്നൂസ് പറഞ്ഞു, മേലൊക്കെ ഒന്നും പോകണ്ട, ഇവിടെ ഇറങ്ങിയാൽ മതി, ഹിൽ ടോപ്പിൽ ഇറങ്ങിയാൽ മതിയെന്ന് അപ്പം തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഹിൽ ടോപ്പിൽ ഇറങ്ങിയപ്പോൾ 2 ഉണ്ടായിരുന്നു, കൂടുതൽ പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 4:45 ആയപ്പോൾ കുറച്ച് നേരം മറ്റടുത്ത് നിന്നല്ലോ, 4:45 ആയപ്പോൾ ഇവിടെ തന്നെ വന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഈ ഹിൽ ടോപ്പ് അടിപൊളി സ്ഥലമാണ്, കുട്ടികൾക്ക് നല്ലോണം കളിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഹിന്നൂസിൽ പിന്നെ തിരിച്ചു പോകാനെന്നുള്ള ചിന്ത തന്നെയല്ല കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു, കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതാ ഫോട്ടോ എടുക്കാനുള്ള നല്ല സീനിയറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ഇനി കുട്ടികളുടെ കുറച്ച് കളികളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് മാത്രം പൈസ മതി കേട്ടോ, 50 ഒരു കുട്ടിക്ക്. 15 വരെയുള്ള കുട്ടികൾക്ക് ഇതിൽ കയറാം കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഹിന്നൂസ് കയറിയിട്ടുണ്ട്, ഇതിൽ മാത്രം കയറിയിട്ടില്ല. ഇതിൽ കയറാൻ അവൾക്കൊരു പേടി. അപ്പോൾ നാസിമും കൂടെ കയറിക്കുകയാണ്. നാസിം കൂടെ ഉണ്ടെങ്കിൽ അവൾ കയറുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അവൾ കയറുന്നതൊക്കെ ഒന്ന് കാണാം. അവൾക്ക് ഇതിൽ പേടിയാണെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നാസിമും കൂടെ കയറി, പിന്നെ താഴേക്ക് ഇറങ്ങാനും പേടി. ലാസ്റ്റ് നാസിമും മേലെന്ന് താഴേക്ക് അവിടെ ഇറക്കി എത്തി കൊടുത്തപ്പോൾ അങ്ങനെ താഴെ എത്തി. അങ്ങനെ അവളുടെ ആ പേടിയും തീർന്നു. ഇതിൽ ഒരു തവണ അവൾ കയറിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നല്ലോണം അവൾ കയറി കളിച്ചിട്ടുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ നിന്ന്. വീട്ടിൽ തിരിച്ചു പോരാനേ അവൾക്ക് തോന്നുന്നില്ല. നാളെയും വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 5:30 ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. ഞാനപ്പോൾ ഞങ്ങൾ ചെന്നേക്ക് എടുത്ത വീടിയാണിത്. ഒരു 5:30 കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം തിരക്കുണ്ടായിരുന്നു, പക്ഷെ അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത്രക്ക് ജനങ്ങളുണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കുട്ടികളുണ്ടൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നല്ല തിരക്കുള്ള സമയത്ത് അപ്പോട്ട് വീഡിയോ എടുത്തതുമില്ല. നല്ല ഒരുപാട് പേരുണ്ടായിരുന്നു.
അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഒരു ആറ് അഞ്ചായപ്പോക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോരുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന ഇന്നോസിന് തീരെ മനസ്സില്ല കേട്ടോ ഇവിടുന്ന് പോരാണ്. ഇന്നോസിന് പെരിന്തൽമണ്ണ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജാം ജൂമിൽ കയറണം. അങ്ങനെ അവൾക്ക് ഇഷ്ടമൊന്നുമില്ല പോരാണ്, നിന്ന് പോകുമ്പോൾ എനിക്ക് ജാം ജൂമിൽ കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ ജാം ജൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു നേരെ ജാം ജൂമിലേക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഒരു ഗ്ലാസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് ഗ്ലാസ്സൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ ജാം ജൂമിലേക്ക്. ഇന്നോസിന് എന്തൊരു കാര്യത്തിന് പെരുന്തൽമണ്ണ വരികയാണെങ്കിൽ ജാം ജൂമിൽ കയറണം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ജാം ജൂമിൽ എത്തിയിട്ടുണ്ട്. ജാം ജൂമിൽ വന്നാലും പക്കം എനിക്ക് ഗ്ലാസ് വാങ്ങിക്കണമെന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാനും ഇന്നോസ് പറഞ്ഞതല്ലേ, അപ്പം എന്നാൽ പിന്നെ ജാം ജൂമിൽ തന്നെ ഗ്ലാസ്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജാം ജൂമിക്ക് പോന്നു. അങ്ങനെ അവിടുന്ന് ഗ്ലാസ് വാങ്ങിക്കാൻ നിന്നപ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കണ്ടതാണ്. പെണ്ണുങ്ങളാകുമ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കണ്ടെന്നു നോക്കുമല്ലോ, എടുത്തിട്ടില്ലെങ്കിലും വെറുതെ ഒന്ന് നോക്കുമല്ലോ. ഞാനതുപോലെയൊക്കെ ഒന്ന് എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ പിന്നെ ഇവിടെ നിന്ന് ഫലൂദയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ നഗ്ഗറ്റ്സും ഫലൂദയാണ് ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുകുത്തിമലമ്മക്ക് പോയ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.